നെക്സ്റ്റ് തിയറം ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ലെറ്റ് എ ബി എ കൗണ്ടബിൾ സെറ്റ് ആൻഡ് ലെറ്റ് ബി എൻ ബി ദി സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് എൻ ടപ്പിൾ എ വൺ എ ടു എക്സെട്ര എ എൻ വേർ എ കെ ബിലോങ്സ് ടു എ കെ ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു എൻ ദി എലമെൻസ് എ വൺ എ ടു എക്സെട്രാ എൻ നീഡ് നോട്ട് ബി ഡിസ്റ്റിങ്ക്ട് ദെൻ ബി എൻ ഈസ് കൗണ്ടബിൾ എ എന്നുള്ളതൊരു കൗണ്ടബിൾ സെറ്റ് ബി എൻ എയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഓൾ പോസിബിൾ എൻ ടപ്പിൾസിൻ്റെ കളക്ഷൻ അങ്ങനെയാണെങ്കിൽ ബി എൻ കൗണ്ടബിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിലെ ആ എൻ ടപ്പിൾസിൻ്റെ കോർഡിനേറ്റ്സ് എ വൺ എയ്റ്റ് ടു എറ്റ് ത്രീ എക്സെട്രാ എൻ അത് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല സോ സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് ഡിഫൈൻഡ് ഓൺ എ അതൊരു കൗണ്ടബിൾ സെറ്റാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളത് പ്രൂവ് ചെയ്യുന്നത് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എ കൗണ്ടബിൾ ആയതുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സിൽ നിന്നും എയിലേക്കൊരു ബൈജക്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ എ എയിലെ എലിമെൻസിന് നമുക്കിതുപോലെ എ വൺ എ ടു എ ത്രീ എക്സെട്ര ഫോമിൽ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും ദെൻ ജനറലായിട്ട് പറയുമ്പോൾ ബി എൻ ഈക്വൾ ടു സെറ്റ് ഓഫ് ഫോൾ എൻ ടപ്പിൾസ് എ വൺ എ ടു എക്സെട്രാ എൻ വെർ എ കെ ബിലോങ്സ് ടു എ കെ ഈക്വൽ ടു വൺ ടു ത്രീ അപ് ടു എൻ ദെൻ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ബി വൺ ഈസ് കൗണ്ടബിൾ എന്നാണ് പ്രൂവ് ചെയ്യുന്നത് ഇവിടെ ബി വൺ എന്നുള്ള സെറ്റ് ഓഫ് ഫോൾ വൺ ടപ്പിൾസ് ഡിഫൈൻഡ് ഓൺ എ ബി വണും എയും സെയിം തന്നെയാണ് കാരണം ബി വൺ എന്നുള്ളത് സെറ്റ് ഓഫ് ഹോൾ വൺ ട്രപ്പിൾസ് ഡിഫൈൻഡ് ഓൺ എ അത് സെറ്റ് ഓഫ് ഫോൾ എ വൺ എ ടു ടു എ ത്രീ അക്സെട്രാ ഇതായിരിക്കും സോ ബി വണ്ണും എയും സെയിം തന്നെയാണ് എ കൗണ്ടബിൾ ആയതുകൊണ്ട് ബി വൺ കൗണ്ടബിൾ ആയിരിക്കും സോ എൻ ഈക്വൾ ടു വണ്ണിൽ ഈ റിസൾട്ട് ട്രൂവാണ് ദെൻ ഈ റിസൾട്ട് എൻ മൈനസ് വണ്ണിന് ട്രൂവണെന്ന് അസിം ചെയ്യുന്നു അതായത് സെറ്റ് ഓഫ് ഫോൾ എൻ മൈനസ് വൺ ട്രപ്പിൾസ് ഡിഫൈൻഡ് ഓൺ എ ഈസ് എ കൗണ്ടബിൾ സെറ്റ് ദാറ്റ് ഈസ് ബി എൻ മൈനസ് വൺ ഈസ് കൗണ്ടബിൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി എൻ കൗണ്ടബിൾ എന്നാണ് അതായത് സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് ഡിഫൈൻഡ് ഓൺ എ ഇസ് എ കൗണ്ടബിൾ സെറ്റ് ബി എൻ ലുള്ള ഏതൊരു എലമെൻറ്റും ഈ ഒരു ഫോമിലായിരിക്കും ഓഡിറ്റ് പെയർ ബി കോമ എ വെർ ബി ബിലോങ്സ് ടു ബി എൻ മൈനസ് വൺ ആൻഡ് എ ബിലോങ്സ് ടു സെറ്റ് എ ഈ ഒരു ഫോമിലായിരിക്കും ബി എൻ ലെ ഏതൊരു എലമെൻറ്റും കാരണം ബി എൻ ലെ എലമെൻറ്റ്സ് എൻ ടപ്പിൾസ് ആണ് ബി എൻ മൈനസ് വൺ ലെ എലെൻറ്റ്സ് എൻ മൈനസ് വൺ ടപ്പിൾസ് ആണ് ബി എൻ മൈനസ് വൺ എലമെൻസിൻ്റെ കൂടെ എയിലെ ഓരോ എലമെൻറ്റ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ബി എൻ ലെ മെമ്പേഴ്സ് കിട്ടും സോ ബി എൻ്റെ ഏതൊരു എലമെൻറ്റും ഈ ഒരു ഫോമിലായിരിക്കും ഓഡറ്റ് പെയർ ബി കോമ എ വേർ ബി ബിലോങ്സ് ടു ബി എൻ മൈനസ് വൺ ആൻഡ് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ദെൻ ഒരു ബി ഫിക്സ് ചെയ്യുക അതായത് ബി എൻ മൈനസ് വണ്ണിലെ ഒരു എലമെൻ്റ് ഫിക്സ് ചെയ്യുക അതുപോലെ തന്നെ എ വാരി ചെയ്യിപ്പിക്കുക സോ ഫിക്സഡ് ബിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് പോസിബിളായിട്ടുള്ള ഓഡേറ്റ് പെയർസ് ബി കോമ എകളുടെ കളക്ഷൻ അത് സെറ്റ് ആയോട് ഈക്വലൻ്റായിരിക്കും സോ ബി എൻ മൈനസ് വണ്ണിലെ ഒരു ഫിക്സഡ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പോസിബിളായിട്ടുള്ള ഓഡേറ്റ് ബി കോമ എകളുടെ കളക്ഷൻ കൗണ്ടബിൾ ആയിരിക്കും കാരണം എ കൗണ്ടബിൾ ആണ് നമ്മുടെ അസംഷൻ അനുസരിച്ച് ബി എൻ മൈനസ് വൺ കൗണ്ടബിൾ ആണ് സോ നമ്മൾ നേരത്തെ പറഞ്ഞ ബിയുടെ ചോയ്സ് ഒരു കൗണ്ടബിൾ സെറ്റിൽ നിന്നായതുകൊണ്ട് ബി എൻ ഈസ് എ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് നമുക്കറിയാം കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഒരു കൗണ്ടബിൾ ആണ് അതിൽ നിന്നും ബി എൻ ഈസ് എ കൗണ്ടബിൾ സെറ്റ് സോ തന്നിട്ടുള്ള റിസൾട്ട് എൻ മൈനസ് വണ്ണിന് ട്രൂ ആണ് എന്ന് അസ്യം ചെയ്ത് എന്നിന് ട്രൂ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യുവാൻ സാധിച്ചു സോ ബൈ ദി പ്രിൻസിപ്പൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ എൻ അതായത് ഏ ഒരു കൗണ്ടബിൾ സെറ്റാണെങ്കിൽ സെറ്റ് ഓഫ് ഫോൾ എൻ ടപ്പിൾസ് ഡിഫൈൻഡ് ഓൺ എ അതൊരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത് ദെൻ ഈ തീരത്തിൻ്റെ ഒരു കൊറോളറിയാണ് നെക്സ്റ്റ് റിസൾട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ദി സെറ്റ് ഓഫ് ഫോൾ റേഷണൽ നമ്പേഴ്സ് ഈസ് കൗണ്ടബിൾ സെറ്റ് ഓഫ് ഫോൾ റേഷണൽ നമ്പേഴ്സ് ഒരു കൗണ്ടബിൾ സെറ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുള്ളത് നമുക്കറിയാം എല്ലാ റേഷണൽ നമ്പേഴ്സിനെയും ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും ബി ബൈ എ വേർ എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ് എൻ എൻ ഓർട്ടിക്കൽ ടു സീറോ എല്ലാ റേഷണൽ നമ്പേഴ്സിനെയും ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ഒരു കൗണ്ടബിൾ സെറ്റാണ് സോ എബ് ടുയിറും യൂസ് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ടു ടപ്പിൾസ് അതായത് സെറ്റ് ഓഫ് ഓൾ ഓഡേറ്റ് പേഴ്സ് ബി കോമ എ അതൊരു കൗണ്ടബിൾ സെറ്റ് ആയിരിക്കും ദെൻ ആ കളക്ഷനിലെ ഏതൊരു ഓഡേറ്റ് പേർ ബി കോമ എ എൻ ഓർട്ടിക്കൽ ടു സീറോ ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന വിധത്തിലുള്ള ഏതൊരു ഓഡിറ്റ് പെയർ ബികോം ആയ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റേഷൻ നമ്പർ ഉണ്ടായിരിക്കും അത് ഡിസ്റ്റിങ്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൺ ബൈ ടൂവും ടു ബൈ ഫോറും ത്രീ ബൈ സിക്സും എല്ലാം സെയിം റേഷൻ നമ്പറിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് സോ ആ കളക്ഷനിലെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡിറ്റ് പെയേഴ്സിൻ്റെ കളക്ഷനിലെ എ നോർട്ടിക്കൽ ടു സീറോ ആയിട്ട് വരുന്ന ഏതൊരു ഓഡിറ്റ് പെയർ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റേഷണൽ നമ്പർ ഉണ്ടായിരിക്കും അത് ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നും നിർബന്ധമില്ല ഡിഫറൻറ്റ് ഓഡേറ്റ് പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സെയിം റേഷണൽ നമ്പർ തന്നെ കിട്ടുവാൻ ചാൻസ് ഉണ്ട് സോ സെറ്റ് ഓഫ് ഫോൾ റേഷണൽ നമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡേറ്റ് പേഴ്സിൻ്റെ കളക്ഷൻ്റെ സെറ്റിൻ്റെ ഒരു സബ്സെറ്റിനോട് ഈക്വലൻ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ഓഡേറ്റ് പേഴ്സിൻ്റെ കളക്ഷൻ അതായത് സെറ്റ് ഓഫ് ഓൾ ഓഡേറ്റ് പേഴ്സ് ഡിഫൈൻഡ് ഓൺ ദി സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിഴ്സ് അതൊരു കൗണ്ടബിൾ സെറ്റ് ആണ് കൗണ്ടബിൾ സെറ്റിൻ്റെ ഏതൊരു സബ്സെറ്റും അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും അതായത് ഒന്നുകിൽ ഫൈനൈറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ കൗണ്ടബിൾ ആയിരിക്കും സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ് ആ സെറ്റിൻ്റെ ഒരു സബ്സെറ്റിനോട് ഈക്വൽ ആയതുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും പക്ഷേ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ഒരു കൗണ്ടബിൾ സെറ്റ് ആണ് അതായത് ഇൻഫൈനൈറ്റ് സെറ്റാണ് സോ സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആണ് അതുപോലെ തന്നെ ഒരു കൗണ്ടബിൾ സെറ്റ് അതിൻ്റെ സബ്സെറ്റുമാണ് അതിൽ നിന്നും സെറ്റ് ഓഫ് ഫോൾ റേഷണൽ നമ്പേഴ്സ് ഈസ് എ കൗണ്ടബിൾ സെറ്റ് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത് ദെൻ നെക്സ്റ്റ് തീരാം ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ലെറ്റ് എ ബി ദി സെറ്റ് ഓഫ് ഫോൾ സീക്വൻസസ് ഹൂസ് എലമെൻസ് ആർ ദി ഡിജിറ്റ്സ് സീറോ ആൻഡ് വൺ ദിസ് സെറ്റ് എ ഈസ് അൺകൗണ്ടബിൾ അതായത് സെറ്റ് സീറോ വണ്ണിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള സീക്വൻസുകളുടെ കളക്ഷൻ അതൊരു അൺകൗണ്ടബിൾ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതായത് സീറോയും വണ്ണും യൂസ് ചെയ്ത് ചെയ്തുണ്ടാക്കാവുന്ന പോസിബിളായിട്ടുള്ള സീക്വൻസുകളുടെ കളക്ഷൻ ഇസ് എ അൺകൗണ്ടബിൾ സെറ്റ് ആ കളക്ഷനിലുള്ള സീക്വൻസുകൾ ഈ ഒരു ഫോമിലായിരിക്കും അതായത് സീറോയും വണ്ണും മാത്രമായിരിക്കും അതിലെ ടേംസ് ദെൻ അത്തരത്തിലുള്ള പോസിബിളായിട്ടുള്ള സീക്വൻസുകളുടെ കളക്ഷൻ അതൊരു അൺകൗണ്ടബിൾ സെറ്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതിനുവേണ്ടി എയുടെ ഏതൊരു കൗണ്ടബിൾ സെറ്റ് ഈ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുവാൻ പോകുന്നത് വേണ്ടി എയുടെ ആർബിറ്ററി ആയിട്ടൊരു കൗണ്ടബിൾ സബ്സെറ്റ് ഈ ചൂസ് ചെയ്യുന്നു ഈ കൗണ്ടബിൾ ആയതുകൊണ്ട് ഈയിലെ എലമെന്റ്സിന് നമുക്കൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും ഈ എലമെന്റ്സ് സീക്വൻസുകളാണ് സോ ഈയിലുള്ള സീക്വൻസുകളെ നമുക്കൊരു സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എസ് വൺ എസ് ടു എസ് ത്രീ എസ് ഫോർ എക്സെട്ര ഇവിടെ എസ് വണ്ണും എസ് ടു എസ് ത്രീയും എല്ലാം സീക്വൻസുകളാണ് ആ സീക്വൻസുകളിലെ ടൈംസ് സീറോയും വണ്ണും ആയിരിക്കും ദെൻ പുതിയൊരു സീക്വൻസ് എസ് ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്യുന്നു എസ് എൻ ഇൻ്റെ ഡിജിറ്റ് വൺ ആണെങ്കിൽ എസ്സിൻ്റെ എന്ത് ഡിജിറ്റ് ആയിരിക്കും അതുപോലെ തന്നെ എസ് എൻ ൻ്റെ എന്ത് ഡിജിറ്റ് സീറോയണെങ്കിൽ എസ്സിൻ്റെ എന്ത് ഡിജിറ്റ് വണ്ണായിരിക്കും ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്താൽ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് ക്ലിയർ ആകും എസ് വൺ ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കുക അതായത് എസ് വണ്ണിലെ ടേംസ് വൺ കോമ വൺ കോമ സീറോ കോമ സീറോ കോമ വൺ കോമ സീറോ കോമ എക്സെട്ര ഈ ഒരു ഫോമിലാണ് ഈയിലെ ആദ്യത്തെ സീക്വൻസ് എസ് വൺ ഈയിലെ സെക്കൻഡ് സീക്വൻസ് സീറോ കോമ വൺ കോമ സീറോ കോമ വൺ കോമ സീറോ കോമ വൺ കോമ എക്സ്ട്രാ ഈ ഒരു ഫോമിലാണെന്ന് വിചാരിക്കുക തേർഡ് സീക്വൻസ് വൺ കോമ വൺ കോമ വൺ കോമ വൺ കോമ എക്സട്ട ഈ ഒരു ഫോമിലാണെന്ന് വിചാരിക്കുക ഫോർത്ത് സീക്വൻസ് വൺ കോമ സീറോ കോമ വൺ കോമ സീറോ കോമ സീറോ കോമ എക്സ്ട്രാ ഈ ഒരു ഫോമിലാണെന്നും വിചാരിക്കുക ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം ഇവിടെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം ദെൻ സീക്വൻസ് എസ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് എസ് എൻ ഇൻ്റെ എന്ത് ഡിജിറ്റ് വൺ ആണെങ്കിൽ എസ്സിൻ്റെ എന്ത് ഡിജിറ്റ് സീറോയായിരിക്കും അതുപോലെ തന്നെ എസ് എൻ ഇൻ്റെ എന്ത് ഡിജിറ്റ് സീറോയാണെങ്കിൽ എസ്സിൻ്റെ എന്ത് ഡിജിറ്റ് വണ്ണായിരിക്കും എസ് വണ്ണിലെ ഫസ്റ്റ് ടൈം വൺ ആയതുകൊണ്ട് എസ്സിലെ ഫസ്റ്റ് ടൈം സീറോയായിരിക്കും എസ് ടുയിലെ സെക്കൻഡ് ടൈം വൺ ആയതുകൊണ്ട് എസ്സിലെ സെക്കൻഡ് ടൈം സീറോയായിരിക്കും എസ് ത്രീയിലെ തേർഡ് ടൈം വൺ ആയതുകൊണ്ട് എസ്സിലെ തേർഡ് ടൈം സീറോയായിരിക്കും എസ് ഫോറിലെ ഫോർത്ത് ടേം സീറോ ആയതുകൊണ്ട് എസ്സിലെ ഫോർത്ത് ടൈമ് ആയിരിക്കും ഈ ഒരു ഫോമിലാണ് സീക്വൻസ് എസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സോ എസ്സും എസ് വണ്ണും അല്ല അതുപോലെ എസ്സും എസ് ടുവും ഈക്വലല്ല എസും എസ് ത്രീയും ഈക്വലല്ല എസ്സും എസ് ഫോറും ഈക്വലല്ല ജനറൽ ആയിട്ട് പറയുമ്പോൾ എസും എസ് എനും അല്ല സോ എസ് നമ്മൾ നേരത്തെ പറഞ്ഞ സെറ്റ് ഇയിലെ ഒരു മെമ്പർ അല്ല പക്ഷെ സീക്വൻസ് എസ്സിലെ ടൈംസ് സീറോയും വണ്ണും ആയതുകൊണ്ട് എസ് സെറ്റ് ഏ മെമ്പർ ആയിരിക്കും സോ എസ് ഇയിലെ മെമ്പറല്ല പക്ഷെ എസ് എയിലൊരു മെമ്പറാണ് അതിൽ നിന്നും ഇ എന്നുള്ളത് സെറ്റ് എ യുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് കിട്ടും സൊ സെറ്റ് എയുടെ ഏതൊരു കൗണ്ടബിൾ സെറ്റ് ഈ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എയുടെ പ്രോപ്പർ സബ്സെറ്റ് സബ്സെറ്റായിരിക്കും സൊ സെറ്റ് എയുടെ കൗണ്ടബിൾ സബ്സെറ്റുകളെല്ലാം അതിൻ്റെ പ്രോപ്പർ സബ്സെറ്റുകളാണ് സൊ സെറ്റ് എ കൗണ്ടബിൾ ആണെങ്കിൽ സെറ്റ് എ സെറ്റ് എയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും അതൊരു കോൺട്രഡിക്ഷൻ ആണ് അതിൽ നിന്നും സെറ്റ് എ അൺകൗണ്ടബിൾ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും